ശ്രീനാരായണ ധർമ്മോത്സവ 2016-2024 എന്ന നവവത്സര പദ്ധതിയിലെ എല്ലാ ജ്ഞാനചിത്താസുക്കൾക്കും നമസ്കാരം. ഞാൻ വിശ്വപ്രകാശം എഫ് വിജയാനന്ദ്, ചീഫ് എഡിറ്റർ വിശ്വപ്രകാശം ശ്രീനാരായണ ഗുരു ദാർശനിക മാസിക. പ്രിയമുള്ളവരെ, ശ്രീനാരായണ ധർമ്മം അഥവാ ശ്രീനാരായണ സ്മൃതി എന്ന മഹിതമായ ധർമ്മോപദേശത്തിലെ പഞ്ചധർമ്മത്തെക്കുറിച്ചാണ് നാം പരിചിന്തനം ചെയ്തു പോരുന്നത്. കഴിഞ്ഞ ദിവസം നാം പഞ്ചധർമ്മത്തിലെ ഒന്നാമത്തെ ധർമ്മമായ അഹിംസാധർമ്മത്തെക്കുറിച്ചാണ് പരിചിന്തനം ചെയ്തുകൊണ്ടിരുന്നത്. അതിലാദ്യം നാം പഠിച്ചത്, ചിന്തിച്ചത്, ഗ്രഹിച്ചത് അഹിംസാവ്രതം കൊണ്ടുള്ള നേട്ടം എന്താണെന്നാണ്. രണ്ടാമത് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അഹിംസാവ്രതം ഏതെല്ലാം രീതിയിലാണ് അനുഷ്ഠിക്കേണ്ടുന്നത് എന്നതാണ്. അഹിംസാവ്രതം മൂന്ന് രീതിയിലായിരിക്കണം അനുഷ്ഠിക്കേണ്ടുന്നത് എന്ന് ഗുരു നമ്മോട് ആദേശിച്ചിരിക്കുന്നു. മനഃ വാച കർമ്മണ. അതിൽ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും എങ്ങനെയൊക്കെ ആയിരിക്കണം അഹിംസാവ്രതം പരിപാലിക്കേണ്ടുന്നത് എന്ന് സാമാന്യമായി നാം കഴിഞ്ഞ ദിവസം ഗ്രഹിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അഹിംസാവ്രതം നമ്മുടെ കർമ്മത്തിലൂടെ എങ്ങനെ അനുഷ്ഠിക്കണം എന്നുള്ളതാണ്. ഇപ്പോ കർമ്മം കൊണ്ട് അഥവാ പ്രവൃത്തി കൊണ്ട് എങ്ങനെയാണ് അഹിംസാവ്രതത്തെ അനുഷ്ഠിക്കേണ്ടുന്നത്? ഒരാൾ മറ്റൊരാളിനെ ശാരീരികമായി നോവിക്കുകയോ പീഡിപ്പിക്കുകയോ ഇല്ലായ്മ ചെയ്യുകയോ ചെയ്യുന്നത് ഹിംസയാണ്. അത് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. ഹിംസ എന്ന് പറഞ്ഞാൽ ശാരീരികമായി പീഡിപ്പിക്കുകയും ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുക എന്നത് മാത്രമല്ല, അതിനും അപ്പുറത്ത് ഒരു തലമുണ്ട്. നാം ഒരു കാര്യം മനസ്സിലാക്കണം, ഒരാളിനെ ശാരീരികമായി വേദനിപ്പിക്കുന്നു, ശാരീരികമായി ഇല്ലായ്മ ചെയ്യുന്നു, അത് അധർമ്മമാണ്, അത് ഹിംസയാണ്. ഒരിക്കൽ ഒരാളിനെ ശാരീരികമായി ഇല്ലായ്മ ചെയ്തു, ഒരാളിനെ വധിച്ചു, കുറ്റം ചെയ്ത ആളിനെ കോടതിയിൽ കൊണ്ടുവന്നു, വിചാരണ ചെയ്തപ്പോൾ ഈ കുറ്റവാളി അവിടെ വേദാന്തം പറഞ്ഞു. കാരണം ഗീത, ഭഗവത്ഗീത തൊട്ട് സത്യം ചെയ്താണ്, സത്യമേ പറയൂ എന്ന് കോടതിയിൽ ബോധ്യപ്പെടുത്തി പ്രസ്താവിച്ചുകൊണ്ടാണ് വിചാരണയെ നേരിടുന്നത്. അതുകൊണ്ട് ഭഗവത്ഗീതയും മറ്റുമൊക്കെ അല്പമൊക്കെ പഠിച്ചിട്ടുള്ള ഒരാൾ കൂടി ആയിരുന്നതുകൊണ്ട് ജഡ്ജ് ഈ കുറ്റവാളിയോട് ചോദിച്ചു, താങ്കൾ ഈ കുറ്റം ചെയ്തിട്ടുള്ളതാണോ, വധകർമ്മം നടത്തിയതാണോ എന്ന് ചോദിച്ചു. ഉടൻ പറഞ്ഞു, ഞാൻ അയാളെ വധിച്ചിട്ടില്ല, കൊന്നിട്ടില്ല, പക്ഷേ താങ്കൾ ചെയ്തതിന് സാക്ഷികളുണ്ട്,
മറ്റ് തെളിവുകളുമുണ്ട്. അപ്പോൾ പിന്നെ താങ്കൾ എന്തർത്ഥത്തിലാണ് താങ്കൾ വധിച്ചിട്ടില്ല എന്ന് പറയുന്നത്? ഉടൻ അയാൾ പറഞ്ഞു, അങ്ങയുടെ മുന്നിൽ ഞാൻ ഭഗവത്ഗീതയെ തൊട്ടാണ് സത്യം ചെയ്തത്. ഞാൻ അത് വെച്ച് മാത്രമാണ് പറയുന്നത്, ഞാൻ അയാളെ വധിച്ചിട്ടില്ല. ഭഗവത്ഗീതയിൽ പറയുന്നത് നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഗതി പാപകഹ ന ചൈനംഗ്ലേദയന്ത്യാഭോ ന ശോഷയതി മാരുതഹ. ആത്മാവിനെ ആയുധം കൊണ്ട് ഇല്ലായ്മ ചെയ്യാനോ ജലത്തിൽ കലക്കിക്കളയാനോ അഗ്നിയിൽ ചുട്ടരിച്ച് കളയാനോ വായുവിൽ പറത്തിക്കളയാനോ കഴിയില്ല. അതുകൊണ്ട് ആയുധം കൊണ്ട് ഒരാളിനെയും ആത്മാവിനെ കൊല്ലാനൊക്കില്ല. അതുകൊണ്ട് ഈ ഭഗവത്ഗീത ശാസ്ത്രപ്രകാരം ഞാൻ അയാളുടെ ആത്മാവിനെ കൊന്നിട്ടില്ല, ഇല്ലായ്മ ചെയ്തിട്ടില്ല. ശരീരത്തിന് മാത്രമാണ് അങ്ങനെ ഒരു പ്രശ്നമുണ്ടായത് എന്ന് പറഞ്ഞു. എന്നാൽ ഇദ്ദേഹത്തെക്കാൾ ഈ കുറ്റവാളിയൊക്കെ നന്നായി ഭഗവത്ഗീതയും ശാസ്ത്രവും പഠിച്ചിട്ടുള്ള ജഡ്ജി പറഞ്ഞു, ശരി, ഇയാളെയും എന്ത് ചെയ്യുക, ഇയാളുടെ ആത്മാവിനെ വധിക്കേണ്ട, ശരീരത്തെ മാത്രം വധിച്ചേക്കാൻ പറഞ്ഞു. അപ്പോൾ ധർമ്മങ്ങളെ, അതല്ലെങ്കിൽ ധർമ്മശാസ്ത്രങ്ങളെ വേണ്ടവണ്ണം ഗ്രഹിക്കാതെ വേണ്ടവണ്ണം വ്യാഖ്യാനിക്കാതെ അതിനെയെല്ലാം വക്രീകരിച്ചുകൊണ്ട് അഹിംസാവൃതമാണെന്ന്, അതെ, ഹിംസാകർമ്മം ചെയ്തിട്ട് ഹിംസ ചെയ്തിട്ട് അഹിംസയാണെന്ന് ന്യായീകരിക്കുന്നതും അധർമ്മം ചെയ്തിട്ട് ധർമ്മമാണെന്ന് ന്യായീകരിക്കുന്നതും ഏറ്റവും വലിയ മഹാഭാവമാണെന്ന് കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഒരു വ്യക്തിയെയോ ഒരു ജീവിയെയോ ശാരീരികമായി ബുദ്ധിമുട്ടിക്കുന്നത്, പീഡിപ്പിക്കുന്നത്, വേദനിപ്പിക്കുന്നത്, ഇല്ലായ്മ ചെയ്യുന്നത് ഹിംസയാണ്. അതിനേക്കാൾ വലിയ തരത്തിലുള്ള ഹിംസയുണ്ട് പ്രവൃത്തി കൊണ്ട്. അത് എന്തെന്ന് വെച്ചാൽ ശ്രീബുദ്ധൻ ഒരിക്കൽ പറയുകയുണ്ടായി, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അയാൾക്ക് അനുഭവിക്കേണ്ടുന്നതായ കാര്യങ്ങളെ യഥാസമയം അനുഭവിക്കാനുള്ള അവസരമുണ്ടാക്കാതെ അതിൽ കാലവിളംബം വരുത്തുകയും അത് തടയുകയും ചെയ്യുന്നത് ഏറ്റവും വലിയ മഹാപാപമാണ്, ഹിംസയാണ്. അതുകൊണ്ട് യാതൊരു കാരണവശാലും മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിന് തടസ്സമുണ്ടാകുന്ന ബുദ്ധിമുട്ടുണ്ടാക്കുന്ന യാതൊരു കർമ്മങ്ങളും നാം ചെയ്യാൻ പാടില്ല. അപ്പോൾ ശാരീരികമായി ഇല്ലായ്മ ചെയ്യുന്ന പ്രവൃത്തിയേക്കാൾ തീഷ്ണമാണ് നന്നായ രീതിയിൽ ജീവിക്കാൻ കഴിയാതെ കഷ്ടപ്പെട്ട് പീഡനമനുഭവിച്ചുകൊണ്ട് ജീവിക്കേണ്ടി വരുന്ന സാഹചര്യം. അങ്ങനെ പീഡനമനുഭവിച്ച് ജീവിക്കുന്നതിന് കാരണമായി നാം യാതൊരു കർമ്മങ്ങളും ചെയ്യാൻ പാടില്ല. ഉദാഹരണത്തിന്, ഒരു സർക്കാർ ഓഫീസിലോ കോടതിയിലോ ഒരു പരാതിയോ അപേക്ഷയോ സമർപ്പിച്ചാൽ ആ പ്രശ്നത്തിന്മേൽ എത്രയും വേഗം ധാർമ്മികമായ പരിഹാരം കണ്ടെത്തി ആ ആളിന് വേണ്ടുന്ന ധർമ്മം നൽകിയിരിക്കണം. എന്നാൽ ആ വ്യക്തി നൽകിയ അപേക്ഷ വാങ്ങിച്ചു വെച്ചിട്ട് കാലവിളംബം വരുത്തുകയും അത് പരിഗണിക്കാതിരിക്കുകയും ചെയ്താൽ അയാളുടെ ജീവിതത്തിന് വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ആ ബുദ്ധിമുട്ടിനാൽ അയാൾക്കുണ്ടാകുന്ന മാനസികമായ പിരിമുറുക്കങ്ങളും
വേദനകളും ഓരോ നിമിഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കും. ആ വ്യക്തി അനുഭവിക്കുന്ന മാനസിക പീഡനത്തിന്, വ്യഥയ്ക്ക് യഥാർത്ഥത്തിൽ ഈശ്വരൻ ധർമ്മമാണെങ്കിൽ അതിന് നിദാനമായിരിക്കുന്ന ആ വ്യക്തി ആ അപേക്ഷയിന്മേൽ, പരാതിയിന്മേൽ പരിഹാരം കണ്ടെത്താത്ത ആ വ്യക്തി അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ആ വ്യക്തി ചെയ്യുന്നത് ഏറ്റവും വലിയ പാപമാണ്, ഏറ്റവും വലിയ ഹിംസയാണ്. ഒരു കാരണവശാലും നമ്മൾ ഒരാളിന് അർഹതയുള്ളത് തടയാൻ പാടില്ല, അതിനെ കാലവിളംബം വരുത്താൻ പാടില്ല. ആ അങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങൾ ഹിംസയാണ്. അത് ശ്രീബുദ്ധൻ വളരെ വ്യക്തതയോടുകൂടി നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. കോടതിയിൽ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ, പലപ്പോഴും അത് സമയാസമയങ്ങളിൽ അത് സംബന്ധിച്ചിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാവാറില്ല. ചിലപ്പോൾ ആ പരാതിക്കാരൻ മരിച്ചു കഴിഞ്ഞാൽ പോലും അയാൾക്ക് നീതി കിട്ടില്ല, ധർമ്മം കിട്ടുന്നില്ല. ഇതിന് പല ന്യായങ്ങളും പല വാദങ്ങളും നിരത്താമെങ്കിലും ജീവിച്ചിരുന്ന മനുഷ്യന് അയാൾക്കർഹമായിരിക്കുന്ന ധർമ്മം, അവകാശം അനുഭവിക്കാൻ ഇടം നൽകാതെ ഉള്ള സാഹചര്യം ആര് സൃഷ്ടിക്കുന്നു? അവർ ഹിംസയാണ് ചെയ്യുന്നത്, പാപമാണ് എന്നറിയുക. അപ്പോൾ നമ്മൾ ശാരീരികമായി പീഡിപ്പിക്കുന്നത് മാത്രമല്ല, ജീവിതത്തെ അസുഖകരമാക്കുന്ന ഏതൊരു പ്രവൃത്തിയും ഹിംസയാണ്, അത് അധർമ്മമാണ്, അത് അരുതേ അരുതേ അരുതേ. ഒരു ഡോക്ടറുടെ അടുത്ത് ഒരു രോഗി ചെന്നാൽ ആ രോഗിയോട് ഡോക്ടർ സംസാരിക്കുന്ന രീതിയിലൂടെ തന്നെ രോഗത്തിന്റെ 90% ഇല്ലാതായിത്തീരും. കാരണം ഡോക്ടറുടെ ഭാഷ, ഡോക്ടറുടെ പെരുമാറ്റം, അദ്ദേഹത്തിന്റെ നോട്ടം, സ്പർശനം, ഇതുകൾ തന്നെ രോഗത്തെ ഇല്ലായ്മ ചെയ്യും. ഏത് മാരക രോഗവുമായി വന്നാൽ പോലും ഡോക്ടർ പറയുകയാണ്, സാരമില്ല, ഇതിനേക്കാൾ തീഷ്ണമായ വേദനയുമായി വന്ന ആളുകൾ എന്റെ അടുത്ത് വന്ന് സുഖം പ്രാപിച്ചു പോയിട്ടുണ്ട്. അക്കണക്കിന് താങ്കളുടെ രോഗം വളരെ തുടക്കമാണ്, ഒന്നുമില്ല, താങ്കൾ വിഷമിക്കേണ്ട, ഞാൻ തരുന്ന മരുന്ന് മുഴുവനും കഴിച്ചു കഴിയുന്നതിന് മുമ്പ് തന്നെ താങ്കൾ അരോഗദൃഢഗാത്രനായിരിക്കും എന്ന് പറയുമ്പോൾ തന്നെ ആ രോഗിക്ക് ഒരു ആത്മവിശ്വാസമുണ്ടായി. ആ ആത്മവിശ്വാസം ആ രോഗിയിൽ ഉണ്ടാക്കുന്ന രാസയൗഗിക പ്രവർത്തനം ആ ആളിൽ വളരെ വലിയ പ്രതിരോധ ശക്തി തന്നെയായിരിക്കും ഉണ്ടാക്കുന്നത്. എന്നാൽ ഡോക്ടർ പറയുകയാണ്, ഇതുപോലുള്ള രോഗം വന്നിട്ടുള്ളവരാരും ഏറെ ദിവസമൊന്നും ജീവിച്ചിരുന്നിട്ടില്ല, കൂടി വന്നാൽ 2 ആഴ്ച, അതിൽ കൂടുതലില്ല. ഇന്ന് ഞാൻ ഇതുപോലൊരു രോഗം വന്ന ആളിന്റെ സഞ്ചയനം കഴിഞ്ഞിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ ഉള്ള അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ മാനസികമായി പീഡിപ്പിക്കുക, ശാരീരികമായി പീഡിപ്പിക്കുക, ബൗദ്ധികപരമായി പീഡിപ്പിക്കുക, അപ്പോൾ അതുകളൊക്കെ തന്നെ കർമ്മത്തിൽ വരുന്നതാണ്. അതൊക്കെ നിഷ്ഠൂര കർമ്മമാണ്, അതൊക്കെ വളരെ വലിയ ഹിംസയാണ്. അതാണ് നാരായണ ഗുരു പറയുന്നത്, നമ്മളുടെ യാതൊരു പ്രവൃത്തി കൊണ്ടും യാതൊരാളിനും ഹിംസാനുഭവം ഉണ്ടാവാൻ പാടില്ല, വേദനാനുഭവം ഉണ്ടാവാൻ പാടില്ല. നമ്മളുടെ വാക്കും നമ്മളുടെ ചിന്തയും നമ്മളുടെ പ്രവൃത്തിയും എല്ലാം ധർമാധിഷ്ഠിതമായാൽ അതിൽ അഹിംസ ഉണ്ടായിരിക്കും. അഹിംസാവൃതത്തോടുകൂടിയായിരിക്കണം നാം ജീവിക്കേണ്ടുന്നത്. ശാരീരികമായോ വാചികമായോ മാനസികമായോ ഒരാളിനെയും വേദനിപ്പിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, ഒരാളിന്റെയും ജീവസന്ധാരണത്തിനുള്ള കാര്യങ്ങൾക്ക്
തടസ്സം വരുത്തുകയോ കാലവിളംബം വരുത്തുകയോ ചെയ്യുന്ന യാതൊരു കാര്യങ്ങളും നമ്മൾ പ്രവർത്തിക്കാൻ പാടില്ല. അതാണ് കർമ്മം കൊണ്ടുള്ള ഏറ്റവും വലിയ അഹിംസാവ്രതം. അതുകൊണ്ട് എങ്ങനെയും ധാർമ്മികമായ രീതിയിൽ ചിന്തിച്ച് എത്രയും വേഗം നല്ല കാര്യങ്ങൾ ചെയ്യാൻ നാം ശ്രമിക്കുക. അതാണ് ഏറ്റവും വലിയ കർമ്മപരമായുള്ള അഹിംസാധർമ്മം. അത്തരത്തിലുള്ള കർമ്മം ചെയ്യാൻ നമുക്കോരോരുത്തർക്കും ജഗദീശ്വരന്റെ അനുഗ്രഹമുണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നേക്ക് ഇവിടെ പരിസമാപിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.